വെൽക്കം ടു മെൽസ്റ്റോൺ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. റീസണിങ്ങിൽ വരുന്നതാണ്, ഈസി ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്. അതായത് അക്ഷരശ്രേണി, ലെറ്റർ സീരീസ് അല്ലെങ്കിൽ ആൽഫബറ്റ് സീരീസ് എന്നൊക്കെ പറയാം. നമ്പർ സീരീസ് നമുക്കറിയാം, എങ്ങനെയാണ് മൂന്ന് നമ്പേഴ്സ് തരും, കോമയിട്ട് തരും, അതിൻ്റെ അടുത്തത് എന്താണ് റിലേഷൻ എന്ന് നോക്കിയിട്ട് അടുത്ത നമ്പർ കണ്ടുപിടിക്കണം. അതുപോലെ തന്നെയാണ് ലെറ്റർ സീരീസും. ആൽഫബറ്റിക് ആൽഫബറ്റ്സ് തരും, ഫസ്റ്റ് ഒരു എ ഉണ്ടാവും, പിന്നെ സി ഉണ്ടാവും, പിന്നെ ഇ ഉണ്ടാവും, ഡാഷ് ഉണ്ടാവും. അപ്പോൾ എന്താണ് ബാക്കിയുള്ള ലെറ്റേഴ്സ് തമ്മിലുള്ള റിലേഷൻ എന്ന് നോക്കിയിട്ട് അടുത്ത ലെറ്റർ കണ്ടുപിടിക്കണം. വളരെ ഈസിയാണ്, എല്ലാവർക്കും കിട്ടുന്നത് തന്നെയാണ്. പക്ഷെ ചിലപ്പോൾ നമുക്ക് വരുമ്പോൾ എന്താണ് ആ റിലേഷൻ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും, അത്രയേ ഉള്ളൂ. അപൂർവമാണ് അങ്ങനെ കുറച്ച് ടഫായിട്ടുള്ള ചോദിക്കുന്നത്, മിക്കവാറും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിക്കാറ്. അപ്പം നമുക്ക് ഏകദേശം എങ്ങനെയൊക്കെ റിലേഷൻസ് വരാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വളരെ ഈസിയാണ്, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ആദ്യത്തെ ചോദ്യം നോക്കാം. എ ഡി ഐ പി ഡാഷ് എന്താണ്? എയും ഡിയും തമ്മിൽ, ഡിയും ഐയും തമ്മിൽ, അതുപോലെ ഐയും പിയും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. ആ റിലേഷൻ എന്താണെന്ന് കണ്ടുപിടിച്ച് നെക്സ്റ്റ് ലെറ്റർ കണ്ടുപിടിക്കുക, അത്രയേ ഉള്ളൂ. ഇവിടെ നോക്കാം, എ കഴിഞ്ഞ് ഡി ആണ് വരുന്നത് അല്ലേ. അപ്പം എത്ര ലെറ്റേഴ്സിൻ്റെ ഗ്യാപ്പ് വന്നു? ബി സി, രണ്ട് ലെറ്റേഴ്സിൻ്റെ ഗ്യാപ്പ് ഉണ്ട്. നിങ്ങൾ സ്വന്തം തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ആൻസർ കിട്ടുന്നുണ്ടെങ്കിൽ കറക്റ്റാണോ എന്ന് നോക്കുക, അഥവാ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കുക. എൻ്റെ കൂടെ തന്നെ നിങ്ങളും ചെയ്യാം. ഡി കഴിഞ്ഞിട്ട് ഐ ആണ് വരുന്നത് അല്ലേ. എ ബി സി ഡി കഴിഞ്ഞ് ഐ ആണ്. അതിനുശേഷം എത്ര ലെറ്റേഴ്സ് ഉണ്ട്? ഡി കഴിഞ്ഞ് ഇ എഫ് ജി എച്ച്, നാല് ലെറ്റേഴ്സിൻ്റെ ഗ്യാപ്പ് വന്നു. ഐ കഴിഞ്ഞ് പി ആണ് വരുന്നത്. ഐ കഴിഞ്ഞ് ജെ കെ എൽ എം എൻ ഒ, ആറ് ലെറ്റർ കഴിഞ്ഞിട്ടാണ് പി വരുന്നത്. അപ്പോൾ നോക്കുക, നമ്പേഴ്സ് തമ്മിലുള്ള ലെറ്റേഴ്സ് തമ്മിലുള്ള ഗ്യാപ്പ് നോക്ക്, രണ്ട് നാല് ആറ് അങ്ങനെയാണ് ഗ്യാപ്പ് വരുന്നത്. അപ്പോൾ അടുത്ത ഗ്യാപ്പ് എത്ര വേണം? രണ്ട് നാല് ആറ്, ഈവൺ നമ്പേഴ്സ് ആണ് വരുന്നത്. അപ്പോൾ രണ്ട് നാല് ആറ്, എട്ടെണ്ണം ഗ്യാപ്പ് ഇട്ടിട്ടുള്ളതായിരിക്കും അടുത്ത നമ്പർ. ഓക്കെ ആണല്ലോ. ഇനി എട്ടെണ്ണം ഗ്യാപ്പ് ഇട്ടുള്ള നമ്പർ കണ്ടുപിടിച്ചാൽ പോരെ, ഈസി ആയി. പി കഴിഞ്ഞ് ക്യു ആർ എസ് ടി യു വി ഡബ്ല്യു എക്സ്, എട്ടെണ്ണമായി. അടുത്ത ലെറ്റർ ഏതാ? എക്സ് കഴിഞ്ഞ് വൈ. അപ്പം ആൻസർ എന്ത് കിട്ടും? ഓപ്ഷൻ ബി, വൈ എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. എത്ര ഗ്യാപ്പ് ഉണ്ടെന്ന് നോക്കി കണ്ടുപിടിച്ചു. അപ്പോൾ ഇതൊരു ഈവൺ നമ്പേഴ്സിൻ്റെ സീരീസ് ആണ് വരുന്നത്. അടുത്തത് എട്ടെണ്ണമുള്ള ഗ്യാപ്പ് ഇട്ടിട്ട് വരുന്നതാണ്. അപ്പോൾ വൈ എന്ന് ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. എ ത്രീ ബി ഡി നയൻ ഇ ജി ഫിഫ്റ്റീൻ എച്ച് ഡാഷ്. ഇതെന്താണ്? ഇതിൽ ലെറ്ററും വരുന്നുണ്ട്, നമ്പറും വരുന്നുണ്ട് അല്ലേ. എന്താണ് റിലേഷൻ നോക്കുക. എയും ബിയും ഉണ്ട്, നടുവിൽ ഒരു ത്രീയും ഉണ്ട്. അതെന്താണ് വരുന്നത്? എ എന്ന് പറയുന്നത് നമ്മുടെ ആൽഫബറ്റിൽ ഫസ്റ്റ് ലെറ്റർ ആണ് അല്ലേ. അപ്പം അതായത് ഒന്നാണ്, ഒന്നാമത്തെ ലെറ്ററാണ് എ. ബി എന്ന് പറയുന്നത് എത്രാമത്തെ ലെറ്ററാണ്? രണ്ടാമത്തെ. അപ്പോൾ ഈ മൂന്ന് എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായില്ലേ? ഒന്നും രണ്ടും കൂട്ടിയാൽ മൂന്ന്. ഓക്കെ ആണല്ലോ. ഇനി ബി കഴിഞ്ഞ് സി ഇല്ല, ഡി നാലാമത്തെ ലെറ്ററാണ്, ഈ അഞ്ചാമത്തെ ലെറ്ററാണ്. അപ്പോൾ അഞ്ചും നാലും ഒൻപത്. ഈ കഴിഞ്ഞ് എഫ് ഇല്ല, ജി ഏഴും എട്ടും പതിനഞ്ച്. ഓക്കെ ആണല്ലോ. ഇനി അപ്പോൾ എങ്ങനെ വരിക? എ ബി സി ഇല്ല, ഡി ഇ എഫ് ഇല്ല, ജി എച്ച് ഐ ഇല്ല, ജെ കെ ആണ് വരേണ്ടത്. നടുവിലുള്ള നമ്പർ എത്ര വരണം? എയ്റ്റ്. നയൻ കഴിഞ്ഞ് ടെന്നും ലെവനും ആയിരിക്കും. ജെയും കെയും ടെന്നും ലെവനും ആയിരിക്കില്ലേ. വൺ ടു ത്രീ ഇല്ല, ഫോർ ഫൈവ് സിക്സ് ഇല്ല, സെവൻ എയ്റ്റ് നയൻ ഇല്ല, ടെൻ ലെവൻ ആണ് ജെയും കെയും വരേണ്ടത്. അപ്പം നടുവിലുള്ള നമ്പർ എത്രയായിരിക്കും? പത്തും പതിനൊന്നും കൂട്ടിയാൽ ഇരുപത്തൊന്ന് എന്നായിരിക്കും. ഓക്കെ ആണല്ലോ. ഈസിയാണ്, നിങ്ങൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നോക്കി ചെയ്യാൻ പറ്റും. ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയെങ്കിലും ടൈം എടുത്തത്. ശരിക്കും പറഞ്ഞാൽ ഇത്രയും ടൈം വേണ്ട, അല്ലെങ്കിൽ നമുക്കിത് ഓപ്ഷൻ വെച്ചിട്ടും കണ്ടുപിടിക്കാം. ഇതൊന്നും നോക്കുകയും വേണ്ട. ഇവിടെ നോക്കുക, എ ബി സി ഇല്ല, ഡി ഇ എഫ് ഇല്ല, ജി എച്ച് ഐ ഇല്ല. അപ്പോൾ ജെ കെ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഏതൊക്കെയാണ് ജെ കെ വരുന്നത്? ഇവിടെ ഒരു ജെ കെ ഉണ്ട്, ഇവിടെ ഒരു ജെ കെ. എന്താ ഫസ്റ്റ് വണ്ണും ജെ കെ ആണ്. ബിറ്റ്വീൻ ആയിട്ടുള്ള നമ്പർ നോക്കുക, കൂടി വരുന്നുണ്ട് അല്ലേ. ഒൻപത്, സോറി മൂന്ന്, ഒൻപത്, പതിനഞ്ച്. അതിനേക്കാളും വലിയ നമ്പേഴ്സ് ആകുമ്പോൾ എന്തായാലും പതിനഞ്ചിൽ കൂടിയതായിരിക്കും അതിൻ്റെ സമ്മ്. അപ്പോൾ ഈ പത്ത് വരുന്നതും ക്യാൻസൽ ചെയ്യാം, പതിനൊന്ന് വരുന്നതും ക്യാൻസൽ ചെയ്യാം. പതിനഞ്ചിന് മുകളിലുള്ളത് ഒറ്റ ഒരു നമ്പർ മാത്രമേ ഉള്ളൂ, ട്വൻറ്റി വൺ മാത്രം. അപ്പോൾ ഓപ്ഷൻ വെച്ചിട്ടും ഈസി ആയിട്ട് ചെയ്യാം. അടുത്ത ചോദ്യം നോക്കാം.
ഇതൊരു സീരീസ് അല്ല, ഇതിൽ വരുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഒരു കോഡ് ഭാഷയിൽ ലോട്ടസ് എന്ന വാക്കിനെ 35748 എന്ന് എഴുതിയാൽ അതേ കോഡ് ഭാഷയിൽ SUTOL എങ്ങനെ എഴുതാം? എന്താണ് പറഞ്ഞത്? ലോട്ടസ് എന്ന വാക്ക് എന്തെഴുതി? 35748 എന്ന് എഴുതി. എന്നാൽ SUTOL ഇതേ കോഡ് ഭാഷയിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ എഴുതാം? ഇത് PSC ആദ്യമായിട്ടൊക്കെ എഴുതുന്നവരാണെങ്കിൽ ഇങ്ങനെ വരുമ്പോൾ ഇതെന്താ സംഭവം, ഇതെങ്ങനെയാണ് ഓരോ നമ്പറിനും ഓരോ ലെറ്ററിനും നമ്പർ കൊടുക്കുന്നത് എന്നൊക്കെ കൺഫ്യൂസിങ് ആവും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതേ കോഡ് ഭാഷയിൽ നിന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഈ നമ്പറിൻ്റെ ഓരോ ലെറ്ററിൻ്റെയും നമ്പർ തന്നെയായിരിക്കും ഇതിനും വേണ്ടുന്നത്. ഇപ്പം ലോട്ടസ് ഈ വാക്ക് നോക്കിയാൽ അറിയാം, SUTOL ലോട്ടസ് തിരിച്ചിട്ട വാക്കാണ് SUTOL എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം, നമ്പേഴ്സ് നമുക്ക് തിരിച്ചിടാം. 84753 എങ്ങനെ എഴുതാം? 84753 എന്ന് എഴുതാം. വളരെ ഈസിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A 10Z, B 100Y, C 1000X-. അപ്പം എങ്ങനെ എഴുതാം? എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. അപ്പം അടുത്തത് എന്തായിരിക്കും? ഡി ആയിരിക്കും. 10, 100, 1000 എന്തായിരിക്കും? 10,000 ആയിരിക്കും. 1000 ഓരോ 00 കൂടി വന്നാൽ മതി. അടുത്തത് Z, Y, X, അതായത് പുറകിലേക്കാണ് പോകുന്നത്, XYZ അങ്ങനെ. അപ്പോൾ അടുത്തത് എന്തായിരിക്കും? W ആയിരിക്കും. WXYZ അങ്ങനെയാണ് വരുന്നത് പുറകുന്ന്. അപ്പോൾ ആൻസർ എന്ത് കിട്ടി? ഡി, 10,000W. മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഒരുപോലെ ആയിരിക്കും ഓപ്ഷൻസ് ഒക്കെ വരുന്നത്. D 10,000W ഓപ്ഷൻ സി ആയിരിക്കും ആൻസർ. ബാക്കിയൊക്കെ ചെറിയ ഡിജിറ്റ് സീറോസോ അല്ലെങ്കിൽ ലെറ്റേഴ്സൊക്കെ മാറ്റം ഉണ്ടാവും. ആൻസർ കിട്ടിയാലും മാർക്ക് ചെയ്യുമ്പോൾ മാറിപ്പോയാലും നമ്മുടെ ആൻസർ തെറ്റും. അടുത്ത ചോദ്യം നോക്കാം. AZY, BXW, CVU. നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ആൽഫബെറ്റ്സ് എഴുതി വെക്കുക, അതിൻ്റെ മുകളിൽ 1, 2, 3, 4 നമ്പർ ഇട്ടിട്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് അതിൻ്റെയൊന്നും ആവശ്യമില്ല, ജസ്റ്റ് കയ്യിൽ തന്നെ കൂട്ടാവുന്നതേ ഉള്ളൂ. ഇവിടെ നോക്കുക, A, B, C അങ്ങനെയാണ് ഫസ്റ്റ് ലെറ്റർ പോകുന്നത്. അപ്പോൾ എന്തായിരിക്കും അടുത്തത്? ഡി ആയിരിക്കും. പിന്നീട് എന്താ വരുന്നത്? ZY, XW, VU. അതെന്താണ് നോക്കുക, പുറകുന്ന് നോക്കുമ്പോൾ UVWXYZ പുറകുന്ന് ആ ഒരു ഓർഡറിലാണ് വരുന്നത്, UVWXYZ. അപ്പോൾ നിങ്ങൾ കുറച്ച് നേരം നോക്കുമ്പോൾ അത് മനസ്സിലാവും ആ ഓർഡർ. ഇപ്പം ഞാൻ പറയുമ്പോൾ പെട്ടെന്ന് തന്നെ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തനിയെ നോക്കുക കിട്ടുന്നുണ്ടോ എന്ന്, അതിനുശേഷം മാത്രം ഞാൻ പറയുന്നത് കേട്ടാൽ മതി. അപ്പോൾ UVWXYZ. അപ്പോൾ ABCD, EFGHIJKLMNOPQR ST കഴിഞ്ഞിട്ടാണ് UV വരുന്നത്. അപ്പം S TU ആണ് വരേണ്ടത്. അത് ST എന്ന് എഴുതാൻ പാടുണ്ടോ? ഇല്ല, പുറകിൽ നിന്നാണ് വരുന്നത് അല്ലേ. ST D ഇങ്ങനെയായിരിക്കും വരിക. TS എന്തുകൊണ്ട്? UV WX അങ്ങനെയല്ലേ വരുന്നത്. അപ്പോൾ STUVWX അങ്ങനെയാണ്. ഇത് തിരിച്ചെഴുതി കഴിഞ്ഞാൽ ഓപ്ഷനിൽ അത് ഉണ്ടാവുകയും ചെയ്യും, മാർക്ക് പോവുകയും ചെയ്യും. അപ്പോൾ എഴുതുമ്പോൾ എന്ത് ചെയ്യാം, ശ്രദ്ധിച്ച് എഴുതുക. സിമ്പിൾ കാര്യമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ ചെറിയൊരു അശ്രദ്ധ കൊണ്ട് ഇതിൻ്റെയൊക്കെ മാർക്ക് നമുക്ക് നഷ്ടമാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കോളൂ. AB-BA-AB-B എന്നതിൽ വിട്ടുപോയ അക്ഷരങ്ങൾ ഏവ. അതായത് ഇവിടെ കോമയൊന്നും ഇട്ടിട്ട് തന്നിട്ടില്ല. എന്താണ് തന്നിട്ടുള്ളത്? AB-BA-AB-B വിട്ടുപോയ അക്ഷരങ്ങൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഓപ്ഷൻസ് വെച്ചിട്ട് വേണം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിനെ ചെറിയ ചെറിയ പാർട്ടാക്കിയിട്ട് സെപ്പറേറ്റ് ചെയ്യുക. അതായത് ഇവിടെ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ലെറ്റേഴ്സ് വരുന്ന ഒരു സീക്വൻസ് ആണ് തന്നിട്ടില്ലേ. അപ്പോൾ എന്ത് ചെയ്യാം, 2, 2 വെച്ചിട്ട് നമുക്കിങ്ങനെ ഭാഗിക്കാം. അതിനെ 9 ആണെങ്കിൽ 3, 3 വെച്ച് ഭാഗിക്കാം. അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഭാഗിക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, ഓരോ ഓപ്ഷൻ വെച്ചിട്ട് ചെയ്ത് നോക്കാം നമുക്ക് അല്ലേ. ഈ ഓരോ ഓപ്ഷൻ എടുത്തിട്ട് അവിടെ ലെറ്റേഴ്സ് ഫില്ല് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ഓർഡർ നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ഓപ്ഷൻ എന്താ? AB-B. ഇവിടെ എ കൊടുത്തു, ബി കൊടുത്തു, ബി കൊടുത്തു. നോക്കിയേ, AB-AB-AB-AB-BB ലാസ്റ്റ് വൺ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതല്ല. സെക്കൻഡ് വൺ BAA
ബി എ എ ബി 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 എ എ എ ബി എ ബി ഇതൊരു ഓർഡർ ഇല്ലാത്തൊരു സീക്വൻസ് ആണ് കിട്ടുന്നത്. അപ്പോൾ ഇതുമല്ല എ ബി എ എ ബി എ എ ബി എ ബി എ ബി എ ബി എ ബി ഓർഡറിൽ വന്നില്ലേ, എല്ലാ രണ്ട് രണ്ടെണ്ണം ആക്കിയതും സെയിം ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്താണ് നമ്മുടെ ആൻസർ? എ ബി എ ഓപ്ഷൻ സി ആയിരിക്കും ആൻസർ. ജസ്റ്റ് ഒന്ന് നോക്കുക, എ ബി എ ബി അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻ വെച്ചിട്ടില്ലെങ്കിൽ എന്തായാലും രണ്ട് രണ്ടെണ്ണം വരുമ്പോൾ ഇവിടെ ഇവിടെ ഒരു എ ബി ഉണ്ട്, ഇവിടെ ഒരു എ ബി ഉണ്ട്, അപ്പോൾ ബാക്കിയുള്ളതും എ ബി ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ ബി ഉണ്ട്, എ വേണം, എ ഉണ്ട്, ബി വേണം, ബി ഉണ്ട്, എ വേണം. ഇങ്ങനെ ചെയ്യുമ്പോൾ എ ബി എ കിട്ടുന്നുണ്ട്. ഓരോ ഓപ്ഷനും വെച്ച് ചെയ്യേണ്ട ആവശ്യവും ഇല്ല. എങ്ങനെയാണോ നിങ്ങൾക്ക് അപ്പോൾ തോന്നുന്നത് അതുപോലെ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എസ് സി ഡി ടി ഇ എഫ് യു ജി എച്ച് എന്താണ് വരുന്നത്? ഫസ്റ്റ് ലെറ്റേഴ്സ് നോക്കുക, എസ് ടി യു ഓർഡറിലാണ് വരുന്നത് അല്ലേ. അപ്പോൾ എസ് ടി യു വി ഓക്കെ ആണല്ലോ. അടുത്തത് നോക്കാം, സി ഡി ഇ എഫ് ജി എച്ച്. അപ്പോൾ അടുത്ത എന്തായിരിക്കും? എച്ച് കഴിഞ്ഞ് ഐ ജെ, ഈസി ആയിട്ട് കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജെ എ കെ ബി എൽ എൽ സി എം എം ഡി എൻ. മിഡിൽ ലെറ്റേഴ്സ് നോക്കിയാൽ എ ബി സി ഡി വരുന്നുണ്ട്. അപ്പോൾ അടുത്തത് എന്തായിരിക്കും? ഇ ആയിരിക്കും മിഡിൽ വരേണ്ടത്. ഫസ്റ്റും ലാസ്റ്റും നോക്കാം, ജെ കെ കെ എൽ എൽ എം എം എൻ എൻ ഒ ആയിരിക്കില്ലേ. അതായത് ഇതിൻ്റെ ലാസ്റ്റാണ് ഇതിൻ്റെ ഫസ്റ്റ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ആയിരിക്കും ഇതിൻ്റെ ഫസ്റ്റ് വരുന്നത്. തൊട്ടടുത്തതാണ് കെ എൽ, അപ്പോൾ എൻ ഒ ഓക്കെ. അടുത്ത നോക്കുക, ഇ എൽ എഫ് എ ജി എൽ എച്ച് എ ഐ എൽ ജെ എ ഡാഷ് എം എൽ എൻ എ. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം ക്ലിയർ ആണ്. എന്താണ്? സെക്കൻഡ് ലെറ്ററും ലാസ്റ്റ് ലെറ്ററും എല്ലാത്തിലും സെയിം ആണ് അല്ലേ. എന്തൊക്കെയാ? എല്ലും എയും, സെക്കൻഡും ലാസ്റ്റും സെയിം ആണ്. അതതുപോലെ എഴുതി, ഇവിടെ എന്തായാലും സെയിം ആയിരിക്കുമല്ലോ എഴുതി. ഇനി ഇ എഫ് ഫസ്റ്റും തേർഡും എന്താ? ഇ എഫ്. അടുത്തത് എന്താ? ഇ എഫ് ജി എച്ച് ഐ ജെ. അടുത്തത് എന്തായിരിക്കും? കെ എൽ. ഓക്കെ, കെ എൽ എൽ എ എന്ന് ആൻസർ കിട്ടും. അപ്പോൾ എന്താണ് റിലേഷൻ എന്ന് നോക്കുക. ഒരുപോലെ ഉള്ളത് ആദ്യം എഴുതി വെക്കുക, ബാക്കി തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടാവും, അത് എന്താണെന്ന് കണ്ടുപിടിക്കുക. ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നതേ ഉള്ളൂ, ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ആൻസർ കിട്ടും. അടുത്ത ചോദ്യം, പി ഫൈവ് ക്യു ആർ പി ഫോർ ക്യു എസ് പി ത്രീ ക്യു ടി ഡാഷ് എന്താണ്? ഫൈവ് ഫോർ ത്രീ, പിയുടെ കൂടെ ഉള്ള നമ്പർ കുറഞ്ഞു കുറഞ്ഞു വരുന്നു, അപ്പോൾ ത്രീ കഴിഞ്ഞാൽ എന്താവും? ക്യു ആവും. പിന്നീട് ക്യൂ കോമൺ ആണ് എല്ലാത്തിനും, അതുകൊണ്ട് ഇതിലും ക്യൂ എഴുതി. പിന്നീട് വരുന്നത് എന്താ? ആർ എസ് ടി. അപ്പം അടുത്തത് ഒബ്വിയസ്ലി എന്തായിരിക്കും? ടി കഴിഞ്ഞ യു. ഓക്കെ, അടുത്തത് സി എം എം ഇ ഒ ജി ക്യു ക്യു ഡാഷ് കെ യു യു എന്താണ് വരുന്നത്? സി ഉണ്ട്, ഡി ഇല്ല, ഇ ഉണ്ട്, എഫ് ഇല്ല, ജി ഉണ്ട്, അപ്പോൾ എച്ച് ഇല്ല, ഐ വേണം, ജെ ഇല്ല, കെ ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ഇത് വിട്ടിട്ടാണ് വരുന്നത്. അപ്പോൾ അടുത്തത് നോക്കുക, എം 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 എൻ ഇല്ല, ഒ ഉണ്ട്, പി ഇല്ല, ക്യൂ ഉണ്ട്, അപ്പോൾ ആർ ഇല്ല, എസ് ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് ലെറ്റേഴ്സൊക്കെ എങ്ങനെയാണ് വരുന്നത്? ഒരു ലെറ്റർ ഉണ്ട്, നെക്സ്റ്റ് ലെറ്റർ ഇല്ല, അടുത്തതുണ്ട്, അങ്ങനെയാണ് വരുന്നത്. രണ്ടെണ്ണം റിപ്പീറ്റ് ചെയ്യുന്നതും ഇവിടെ ഉള്ളതുണ്ട്. അപ്പോൾ അടുത്ത ലെറ്റർ ഇല്ല, അതിൻ്റെ അടുത്ത ലെറ്റർ രണ്ടെണ്ണം എഴുതുക, നെക്സ്റ്റ് ഇല്ല, അതിൻ്റെ അടുത്തത് രണ്ടെണ്ണം എഴുതുക, അങ്ങനെയായിട്ടാണ് വരുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം, ഇ എച്ച് ജെ ജെ എം ഒ ഒ ആർ ടി ഡാഷ്. ഒന്നിക്കിൽ ഇവ തമ്മിലായിരിക്കും റിലേഷൻ ഉണ്ടാവുക, അതായത് സി കഴിഞ്ഞു ഡി ഇല്ല, ഇ ഉണ്ട്, ഇവ തമ്മിൽ. അല്ലെങ്കിൽ എന്താവും? ഈ ഒരു ഓപ്ഷനിൽ തന്നെ, ഈ ഒരു കോമക്കുള്ളിൽ തന്നെ എന്താവും? റിലേഷനായിട്ട് ഉണ്ടാവും. അതെങ്ങനെയാണെന്നാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ഈ കേസിൽ നോക്കുക, ഇ ഉണ്ട് അല്ലേ, എഫ് ഇല്ല, ജി ഇല്ല, എച്ച് ഉണ്ട്, രണ്ടെണ്ണം കഴിഞ്ഞിട്ടുള്ളത് എച്ച് ഉണ്ട്, ഐ ഇല്ല, ജെ ഉണ്ട്, ഒന്ന് കഴിഞ്ഞിട്ടാണ് അടുത്ത ലെറ്റർ വരുന്നത്. അപ്പോൾ ജെ കഴിഞ്ഞ്
തുടങ്ങുന്നതും ജെ തന്നെയാണ്. അപ്പോൾ ഇവിടെ ടി കഴിഞ്ഞ് തുടങ്ങുന്നത് എന്തായിരിക്കണം? ടി ആയിരിക്കണം. ജെ എച്ച് കെ എൽ ഇല്ല, എം ഉണ്ട്, രണ്ടെണ്ണം ഇല്ല, അടുത്തതുണ്ട്. എൻ ഇല്ല, ഒ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ലെറ്റർ കഴിഞ്ഞ് രണ്ടെണ്ണം ഇല്ല, നെക്സ്റ്റ് വൺ ഉണ്ട്. ഒന്നില്ല, നെക്സ്റ്റ് വൺ ഉണ്ട്. അതാണ് റിലേഷൻ. അപ്പോൾ ഫസ്റ്റ് ലെറ്റർ എന്തായിരിക്കും? ഇതിൻ്റെ ലാസ്റ്റ്, അതായത് ടി ആയിരിക്കും. രണ്ടെണ്ണം ഇല്ലാതെ അടുത്ത ലെറ്റർ എഴുതണം. പി ക്യു ആർ എസ് ടി കഴിഞ്ഞ് യു വി ഇല്ല, ഡബ്ല്യു ഉണ്ട്, എക്സ് ഇല്ല, വൈ ഉണ്ട്. മനസ്സിലായില്ലേ? ഒന്നിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇത് റിലേഷൻ വരുന്നത്. അടുത്തത് വെച്ച് നോക്കേണ്ട ആവശ്യമില്ല, ഇവിടെ തന്നെ റിലേഷൻ വരുന്നുണ്ട്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ബി സി ഇ ജി കെ ഡാഷ്, ഇതെന്താണ് റിലേഷൻ? ബി കഴിഞ്ഞ് സി ഉണ്ട്, തൊട്ടടുത്ത നമ്പർ തന്നെയാണ്. ഡി ഇല്ല, ഇ ഉണ്ട്. എഫ് ഇല്ല, ജി ഉണ്ട്. എച്ച് ഐ ജെ ഇല്ല, കെ ഉണ്ട്. ഒരു റിലേഷൻ നമുക്ക് കിട്ടുന്നില്ല അല്ലേ. ഇങ്ങനെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഉറപ്പിക്കുക അതിൻ്റെ നമ്പർ വെച്ചിട്ടുള്ള എന്തോ പരിപാടിയാണ്. അതായത് ആൽഫബറ്റിക് ഓർഡറിൽ ഓരോന്നിൻ്റെയും നമ്പർ ഉണ്ടാവില്ലേ, പൊസിഷൻ, അത് വെച്ചിട്ടുള്ളതായിരിക്കും എന്ന് ഊഹിക്കുക ചെയ്യുക. അതായത് ബി എന്ന് പറയുന്നത് എത്രാമത്തെയാണ്? രണ്ടാമത്തെ. സി മൂന്ന്. ഡി ഇ അഞ്ചാമത്തെ. എഫ് ജി ഏഴാമത്തെ. എച്ച് ഐ ജെ കെ പതിനൊന്നാമത്തെ. അപ്പോൾ നോക്കുക, രണ്ട് മൂന്ന് അഞ്ച് ഏഴ് പതിനൊന്ന്, ഇവ കാണുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിൽ എന്താണ് വരുന്നത്? ഓർഡർ ഒന്നുമല്ല, രണ്ട് കഴിഞ്ഞ് മൂന്ന്, അതിനോട് രണ്ട് കൂട്ടി, രണ്ട് കൂട്ടി, മൂന്ന് കൂട്ടി, അങ്ങനെ ഓർഡർ ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ? ഇതൊക്കെ പ്രൈം നമ്പേഴ്സാണ് അല്ലേ. രണ്ട് മൂന്ന് അഞ്ച് ഏഴ് പതിനൊന്ന് എന്ന് പറയുന്നത് പ്രൈം നമ്പറാണ്. അപ്പോൾ അടുത്ത പ്രൈം നമ്പർ ഏതാ? പതിമൂന്ന്. പതിമൂന്നാമത്തെ നമ്പർ ആയിരിക്കും, ലെറ്റർ ആയിരിക്കും അവിടെ വരുന്നത്. അപ്പോൾ ജെ കെ എൽ എം, എം ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ എങ്ങനെ വേണമെങ്കിൽ റിലേഷൻ തരാം, അത് നിങ്ങൾ എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലെറ്റർ സീരീസിൽ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ എത്ര പഠിച്ചാലും എക്സാമിന് ചോദിക്കുന്നത് എന്താണോ അതിനനുസരിച്ചിരിക്കും. പഠിച്ചിട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല, പക്ഷേ എങ്ങനെയൊക്കെ റിലേഷൻസ് വരാം എന്നുള്ളത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം, അത്രമാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ബാക്കി സോഴ്സസ്സിനൊക്കെ കളക്ട് ചെയ്തിട്ട് വർക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതിന് മുന്നേ കുറേ ടോപ്പിക്സ് ചെയ്ത് കഴിഞ്ഞു. ഏകദേശം എൽ ഡി സി എൽ ജി എസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് ടോപ്പിക്സ് ആയിട്ടുണ്ട്. ഇനി കുറച്ചെണ്ണം മാത്രമേ ബാക്കിയുള്ളൂ, അതുടനെ ചെയ്യുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് എൽ ഡി സി എൽ ജി എസ് ഫയർമാൻ എക്സാംസിൻ്റെ ഒക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഡൗൺലോഡ് ചെയ്തെടുത്ത് പഠിക്കണമെങ്കിൽ താഴെ ഒരു ലിങ്ക് ഉണ്ട് വെബ്സൈറ്റിൻ്റെ, മൈൽസ്റ്റോൺ പി എസ് സി ഡോട്ട് കോം എന്നാണ് വെബ്സൈറ്റിൻ്റെ പേര്. അതിൻ്റെ ലിങ്ക് താഴെയുണ്ട്. അതിനകത്ത് കയറിയാൽ നിങ്ങൾക്ക് എല്ലാ പേപ്പേഴ്സും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.